Hello friends, welcome back to my channel. In this video we are going to discussing about the worksheet in second standard. Rendam class la worksheet aanu nammal inne discuss cheynathu. Malayalam class aayirunnu le rendam class ne. Ningalkku ellarkkum class ishtamayo? Okay. Then avadhikala visheshangal, first activity kootukare ഈ അവധിക്കാലത്ത് നിങ്ങൾ എന്തെല്ലാം ചെയ്തു ഒന്ന് എഴുതി നോക്കിയാലോ. ഒന്ന് അവിടെ കൊടുത്തിട്ടുണ്ട്, ചിത്രം വരച്ചു, ചിത്രം വരച്ചു. പിന്നെ നിങ്ങൾ എന്തൊക്കെ ചെയ്തു? കളിപ്പാട്ടങ്ങൾ ഉണ്ടാക്കി, പാട്ട് കവിതകൾ വായിച്ചു, ചെറിയ കഥകൾ വായിച്ചു. പിന്നെ എന്തൊക്കെ ചെയ്തു? വിവിധ ഇനം കളികൾ പരിചയപ്പെട്ടു അല്ലേ. ഒരുപാട് കളികളൊക്കെ പരിചയപ്പെട്ടിട്ടുണ്ടാവും അല്ലേ. അവധിക്കാലാകുമ്പോൾ കൂടുതൽ സമയം കിട്ടുമല്ലോ കളിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ എന്തൊക്കെ? പേപ്പർ കൊണ്ട് ഓരോന്നില്ലേ, ഒറിഗാമികൾ ഉണ്ടാക്കി, പേപ്പറുകൾ കൊണ്ട് വിവിധ രൂപങ്ങൾ ഉണ്ടാക്കി, പേപ്പർ കൊണ്ട് തൊപ്പി ഉണ്ടാക്കി പഠിച്ചിട്ടുണ്ടാവും, പേപ്പർ കൊണ്ട് ബാഗ് ഉണ്ടാക്കിയിട്ടുണ്ടാവും, അങ്ങനെ പലതും ഉണ്ടാക്കിയിട്ടുണ്ടാവും അല്ലേ. അതൊക്കെ നിങ്ങൾ എന്തൊക്കെ ചെയ്തോ അതൊക്കെ നിങ്ങൾ എന്ത് ഇവിടെ എഴുതുക. ഓക്കെ, നിങ്ങൾ എവിടേക്കെങ്കിലുമൊക്കെ പോയിട്ടുണ്ടാവും അല്ലേ. നിങ്ങൾ നിങ്ങൾ നിങ്ങളുടെ പിന്നെ നിങ്ങളുടെ വീടുകൾ കുടുംബത്തിലെ വീടുകൾ സന്ദർശിക്കാൻ പോയിട്ടുണ്ടാവും അല്ലേ. അതൊക്കെ നിങ്ങൾക്ക് എഴുതാം. ഓക്കെ, ദെൻ അടുത്ത പ്രവർത്തനം, എന്തെല്ലാം കാഴ്ചകൾ. കൂട്ടുകാരെ, അഭിനന്ദും നന്ദനയും പട്ടണത്തിൽ കണ്ട കാഴ്ചകൾ എന്തൊക്കെയാണ്? അഭിനന്ദും നന്ദനയും പട്ടണത്തിൽ കണ്ട കാഴ്ചകൾ എന്തൊക്കെയാണ്? കാൽനടക്കാറുണ്ടല്ലേ, കാൽനടക്കാർ. പിന്നെയോ, തിങ്ങി നിറഞ്ഞ കെട്ടിടങ്ങൾ അല്ലേ, അല്ലെങ്കിൽ പടുക്കൂറ്റൻ കെട്ടിടങ്ങൾ, വലിയ കെട്ടിടങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലേ. ടൗണിൽ പട്ടണത്തിൽ നമ്മൾ വലിയ കെട്ടിടങ്ങളൊക്കെ കാണാറില്ലേ. ഓക്കെ, പിന്നെയോ, വിവിധ തരത്തിലുള്ള വാഹനങ്ങൾ അല്ലേ. നമ്മൾ നാട്ടിൻ പുറത്ത് പോലെ അല്ലല്ലേ, നമ്മൾ പട്ടണത്തിലെന്ന് പറയുമ്പം ഭയങ്കര തിരക്കായിരിക്കും. പല നിറത്തിലും രൂപത്തിലുള്ള പലതരം വാഹനങ്ങൾ കണ്ടിട്ടുണ്ടാകും. പിന്നെ എന്തൊക്കെ കണ്ടിട്ടുണ്ടാകും? നിങ്ങൾ ചിത്രത്തിൽ നോക്കിക്കേ. പലതും ഉണ്ട് അല്ലേ, ഹെലികോപ്റ്ററൊക്കെ ഉണ്ട് അല്ലേ മുകളിൽ. ഓക്കെ, അപ്പോൾ നിങ്ങൾ അതൊക്കെ ഒന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്യുക. നമ്മൾ പറഞ്ഞു പടുക്കൂറ്റൻ കെട്ടിടങ്ങൾ, വിവിധ തരം വാഹനങ്ങൾ അല്ലേ. പിന്നെന്താ കണ്ടിട്ടുണ്ടാവുക? തലയ്ക്കുമീതെ പറക്കുന്ന ഹെലികോപ്റ്ററുകൾ. പിന്നെയോ, ചീറിപ്പാഞ്ഞു പോകുന്ന ആംബുലൻസുകൾ അല്ലേ. പട്ടണത്തിലൂടെയൊക്കെ ഒരുപാട് ആംബുലൻസൊക്കെ ആ ചിത്രത്തിൽ കാണുന്നില്ലേ, ആംബുലൻസ് പോലെ ഒരു വാഹനം കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങ് ചീറിപ്പാഞ്ഞു പോകുന്ന ആംബുലൻസുകളിലെ, ദെൻ ഇതൊക്കെ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ദെൻ നെക്സ്റ്റ് ആക്ടിവിറ്റി നോക്കാം. കൂട്ടുകാരെ, അഭിനന്ദും നന്ദനയും അമ്മമ്മയുടെ നാട്ടിൽ കണ്ട കാഴ്ചകൾ എന്തൊക്കെയാണ്? ഇനി നമ്മൾ പട്ടണത്തിൽ കണ്ട കാഴ്ചകളൊക്കെ പറഞ്ഞു. ഇനി അഭിനന്ദും നന്ദനയും ഗ്രാമത്തിൽ അമ്മമ്മയുടെ നാട്ടിൽ കണ്ട കാഴ്ചകൾ എന്തൊക്കെയാ? കളകളം ഒഴുകുന്ന തോട്. പിന്നെന്തൊക്കെയാ? നിങ്ങളൊന്ന് ചിത്രം നോക്കി പറഞ്ഞു നോക്കിക്കേ. വിളഞ്ഞു നിൽക്കുന്ന നെൽപ്പാടങ്ങൾ അല്ലേ, വിളഞ്ഞു നിൽക്കുന്ന നെൽപ്പാടങ്ങൾ, പച്ച വിരിച്ച നെൽപ്പാടങ്ങൾ, മൈതാനങ്ങൾ ഒക്കെ എഴുതാം അല്ലേ. പിന്നെയോ, പിന്നെ നമുക്ക് തിങ്ങി നിറഞ്ഞ തെങ്ങിൻ തോപ്പുകൾ. പിന്നെയോ, പച്ചപ്പു നിറഞ്ഞ വാഴത്തോട്ടങ്ങൾ. പിന്നെയോ, വിവിധ നിറത്തിലുള്ള വിവിധ വർണ്ണത്തിലുള്ള എന്താണ് പൂക്കൾ അല്ലേ, വിവിധ വർണ്ണത്തിലുള്ള പൂക്കൾ, വിവിധ ആകൃതിയിലുള്ള ചെടികൾ. പിന്നെന്തൊക്കെയാ? അങ്ങനെ ഒരുപാടുണ്ട് അല്ലേ. പിന്നെയോ, കൊച്ചു കൊച്ചു വീടുകൾ അല്ലേ, ഓടുമേന്നതു ഓലമേന്നതും ഒക്കെ ആയിട്ടുള്ള കൊച്ചു കൊച്ചു വീടുകൾ. നമ്മൾ പട്ടണത്തിലെ പടുകൂറ്റൻ കെട്ടിടങ്ങളായിരുന്നു കണ്ടത്, പക്ഷേ അമ്മമ്മയുടെ നാട്ടിലെത്തിയപ്പം കൊച്ചു കൊച്ചു വീടുകൾ അല്ലേ. കളകളം ഒഴുകുന്ന തോട്, വിളഞ്ഞു നിൽക്കുന്ന നെൽപ്പാടങ്ങൾ, പച്ച വിരിച്ച മൈതാനങ്ങൾ
അല്ലേ? തിങ്ങി നിറഞ്ഞ തെങ്ങിൻ തോപ്പുകൾ, പച്ചപ്പ് നിറഞ്ഞ വാഴത്തോപ്പുകൾ, പല നിറത്തിലുള്ള പൂക്കൾ, അങ്ങനെ ഒരുപാട്. പിന്നെയോ? ആ പിന്നെ ഒരുപാട് മരങ്ങളൊക്കെ ഉണ്ടല്ലേ. ആ അതൊക്കെ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. അതൊക്കെ ഒന്ന് നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതാം. അടുത്ത പ്രവർത്തനം, വായിക്കാം എഴുതാം. അഭിനന്ദിൻ്റെയും നന്ദനയുടെയും അവധിക്കാല വിശേഷങ്ങൾ വായിക്കൂ. കൂട്ടുകാർക്ക് പരിചയമില്ലാത്ത വാക്കുകൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തി നോട്ട്ബുക്കിൽ എഴുതൂ. നിങ്ങൾ പാഠഭാഗം വായിച്ചിട്ട് ഏതൊക്കെ വാക്കുകളാണ് നിങ്ങൾക്ക് പരിചയമില്ലാത്തത് അതൊക്കെ നോട്ട്ബുക്കിൽ എഴുതിയെടുക്കുക. ഓക്കെ. ഇനി നമുക്ക് ഇതുപോലെ ഒരു ടേബിൾ ഉണ്ടാക്കാം. നാട്ടിൻ പുറത്തെ കാഴ്ചകൾ, പട്ടണത്തിലെ കാഴ്ചകൾ. രണ്ട് ടേബിള് കണ്ടല്ലോ. എന്നിട്ട് ആ ടേബിളിൽ ഇവിടെ തന്നിരിക്കുന്ന ഈ വാക്യങ്ങൾ ഏത് കോളത്തിലാണോ അനുയോജ്യമായത് അതിലേക്ക് എടുത്തെഴുതുക. നിരനിരയായ വാഹനങ്ങൾ, അതെവിടെയാ? പട്ടണത്തിലാണോ ഗ്രാമത്തിലാണോ? പട്ടണത്തിലാണല്ലേ. ശബ്ദ കോലാഹലങ്ങൾ, ആ പലതരത്തിലുള്ള ശബ്ദ അല്ലേ, ശബ്ദങ്ങൾ, അതും പട്ടണത്തിലാണ്. പാടവരമ്പിൽ കൊക്കുകൾ, പട്ടണത്തിൽ പാടവരമ്പുണ്ടാവോ? ഇല്ല അല്ലേ, അപ്പം അത് ഗ്രാമത്തിലാണ്. വാഴത്തോട്ടം, തെങ്ങുകൾ, അതൊക്കെ ഗ്രാമത്തിലാണ് അല്ലേ. തീവണ്ടിയുടെ ചൂളം വിളികൾ, അത് പട്ടണത്തിലാണ് അല്ലേ. പച്ചവിരിച്ച പാടങ്ങൾ, തിരക്കു പിടിച്ച റോഡുകൾ, ചെറിയ വീടുകൾ, അതിൽ പച്ചവിരിച്ച പാടങ്ങൾ, ചെറിയ വീടുകളൊക്കെ ഗ്രാമത്തിലും തിരക്കു പിടിച്ച റോഡുകൾ പട്ടണത്തിലും. ഓക്കെ. അടുത്തൊരു വർക്ക് നോക്കാം. നിരനിരയായി എന്ന പദം ചേർത്ത് വാക്യങ്ങൾ ഉണ്ടാക്കാം. നിരനിരയായി എന്ന പദം ചേർത്ത് വാക്യങ്ങൾ ഉണ്ടാക്കാം. അവിടെ കുറച്ച് സൂചനകൾ കൊടുത്തിട്ടുണ്ട്. നിരനിരയായി വണ്ടികൾ, ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. ദെൻ വീടുകൾ, മരങ്ങൾ, കുന്നുകൾ, വയലുകൾ, കെട്ടിടങ്ങൾ, ബെഞ്ചുകൾ, മേശകൾ, കുട്ടികൾ, പുസ്തകങ്ങൾ. ട്രെയിൻ വാക്കുകളുടെ കൂടെ, വസ്തുക്കളുടെ കൂടെ നിങ്ങൾ നിരനിരയായി എന്ന് ചേർത്ത് കൊടുക്കുക. സിമ്പിളാണല്ലേ. നിരനിരയായി വീടുകൾ, നിരനിരയായി മരങ്ങൾ, നിരനിരയായി കുന്നുകൾ, നിരനിരയായി വയലുകൾ, നിരനിരയായി കെട്ടിടങ്ങൾ, നിരനിരയായി ബെഞ്ചുകൾ, നിരനിരയായി മേശകൾ, നിരനിരയായി കുട്ടികൾ, നിരനിരയായി പുസ്തകങ്ങൾ. ഓക്കെ. ദെൻ നമ്മൾ ഇത്രയും പോർഷൻസാണ്, ഇത്രയും ആക്ടിവിറ്റീസാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ദെൻ ആ ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതാണ്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.